ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 444,746. ഇതുവരെ 86,042,771 പേർ രോഗമുക്തി നേടി. 134,699 ആണ് മരണസംഖ്യ. ഇന്നലെ 11,59,032 സാമ്പിളുകൾ പരിശോധിച്ചു. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 6 കോടി കവിഞ്ഞു. ഇതുവരെ 4,15,00,000 പേർക്ക് രോഗം ഭേദമായി. 14,14,868 പേരാണ് മരിച്ചത്. കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1,71,40,000 അടുത്താണ്. സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.04%. ഇന്നലെ 58,983 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,420 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് വെല്ലുവിളി നേരിടാൻ ആഗോള രംഗത്തെ സഹകരണം നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഷാങ്ഹായ് സഹകരണ സംഘടന വെർച്വൽ യുവശാസ്ത്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് ഉൾപ്പെടെ സാമൂഹ്യ വെല്ലുവിളികൾ നേരിടുന്നതിന് യുവശാസ്ത്ര സമൂഹം മുന്നോട്ട് വരണമെന്നും ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കോവിഡ് വാക്സിൻ പരീക്ഷണം അവസാനഘട്ടത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗവുമായ അഹമ്മദ് പട്ടേൽ അന്തരിച്ചു. കോവിഡാനന്തര ചികിത്സയിലിരിക്കെ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ 3:30 71-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. മകൻ ഫൈസൽ പട്ടേലാണ് മരണവിവരം ട്വിറ്ററിലൂടെ അറിയിച്ചത്. യുപിഎ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന അഹമ്മദ് പട്ടേൽ 2018 പാർട്ടിയുടെ ട്രഷററായി ചുമതലയേറ്റിരുന്നു. ഗുജറാത്തിൽ നിന്ന് 3 തവണ ലോക്സഭയിലേക്കും 5 തവണ രാജ്യസഭയിലേക്കും വിജയിച്ചു. 2017 ഓഗസ്റ്റിലാണ് ഏറ്റവും ഒടുവിൽ പട്ടേൽ രാജ്യസഭയിൽ എത്തിയത്. ഒരു തന്ത്രജ്ഞന്റെ കഴിവുകളും ബഹുജന നേതാവിന്റെ മനോഹാരിതയും സംയോജിച്ച പാർലമെന്റേറിയനായിരുന്നു അഹമ്മദ് പട്ടേലെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുസ്മരിച്ചു. സൌമ്യമായ പെരുമാറ്റത്തിലൂടെ പാർട്ടി തലങ്ങളിൽ ധാരാളം സുഹൃത്തുക്കളെ നേടാനും അദ്ദേഹത്തിന് സാധിച്ചെന്ന് രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു. അഹമ്മദ് പട്ടേലിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തിയതിൽ പട്ടേലിന്റെ പങ്ക് എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്കൊപ്പം നിന്ന നേതാവായിരുന്നു അഹമ്മദ് പട്ടേലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പാർട്ടിയുടെ നെടും തൂണിനെയാണ് നഷ്ടമായതെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ നിര്യാണത്തെ തുടർന്ന് ഗൃഹസന്ദർശനം ഒഴികെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചതായി കെപിസിസി അറിയിച്ചു. രാവിലെ 10 തിരുവനന്തപുരത്തെ കെപിസിസി ആസ്ഥാനത്ത് നടക്കുന്ന അഹമ്മദ് പട്ടേൽ അനുസ്മരണത്തിൽ നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ സംബന്ധിക്കും. തെരഞ്ഞെടുപ്പ് വരണാധികാരികളുടെ 2 ദിവസത്തെ ദേശീയ സമ്മേളനം ഗുജറാത്തിലെ കെവാദിയയിൽ ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും. ലോക്സഭ സംഘടിപ്പിക്കുന്ന 80-ാമത് സമ്മേളനമാണിത്. ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിന് നിയമനിർമ്മാണ നിർവ്വഹണ നീതിന്യായ സംവിധാനങ്ങളുടെ സൌഹാർദ്ദപരമായ ഏകോപനം എന്നതാണ് ഈ വർഷത്തെ സമ്മേളന പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ ചെറിയ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം മുഴുവൻ ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്കൂളുകളും കോളേജുകളും തുറക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. വിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ ഒഴികെ തൊഴിലധിഷ്ഠിത പരിശീലന സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, കമ്പ്യൂട്ടർ സെന്ററുകൾ, നൃത്ത വിദ്യാലയങ്ങൾ എന്നിവ തുറക്കാൻ അനുമതി നൽകി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. ഈ സ്ഥാപനങ്ങളിൽ ഒരേ സമയം വിദ്യാർത്ഥികളുടെ എണ്ണം ഹാളിന്റെ ശേഷിയുടെ 50% പരമാവധി 100% ആയി പരിമിതപ്പെടുത്തണമെന്ന ഉപാധിയോടെയാണ് അനുമതി. സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിച്ച പോലീസ് ഭേദഗതി ഓർഡിനൻസ് പിൻവലിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 2020 കേരള പോലീസ് ഭേദഗതി പിൻവലിക്കൽ ഓർഡിനൻസ് എന്ന പേരിലായിരിക്കും പുതിയ ഓർഡിനൻസ് ഇതിനായി കൊണ്ടുവരികയെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും ഗവൺമെന്റിനെ അട്ടിമറിക്കാനും അന്വേഷണ ഏജൻസികൾക്ക് പുറമെ കേന്ദ്രം സിഎജിയെയും നിയോഗിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾ തകർക്കാനാണ് കരട് റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങൾ സിഎജിയുടെ അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട നിവാർ ചുഴലിക്കാറ്റ് രാത്രിയോടെ തമിഴ്നാട് പുതുച്ചേരി തീരം കടക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാരൈക്കലിനും മാമല്ലപുരത്തിനുമിടയിൽ മണിക്കൂറിൽ 120 മുതൽ 130 കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും
ചുഴലിക്കാറ്റ് പടിഞ്ഞാറൻ ദിശയിലേക്ക് കടന്നുപോകുന്നത്. കാറ്റിന്റെ വേഗം 145 കിലോമീറ്റർ വരെ ആകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ആന്ധ്രാപ്രദേശിന്റെ തീരമേഖലയിലും അതീവ ജാഗ്രത പുലർത്തി വരികയാണ്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു. ചെന്നൈയിൽ നിവാർ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട കനത്ത മഴ തുടരുകയാണ്. നഗരത്തിലെ ചെമ്പാരപ്പാക്കം തടാകം നിറയുന്നു. ഒരടി കൂടി ജലനിരപ്പ് ഉയർന്നാൽ തടാകം തുറന്നുവിടേണ്ടി വരും. നിവാർ ചുഴലിക്കാറ്റിന്റെ സാഹചര്യത്തിൽ തിരുവനന്തപുരം ഡിവിഷൻ ഇന്നലെ 6 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കി. കന്യാകുമാരിയിൽ നിന്നും കൊല്ലത്തു നിന്നും എഗ്മൂറിലേക്ക് പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായ ട്രെയിനുകളാണ് റദ്ദാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 2 ആഴ്ച മാത്രം. ഡിസംബർ 8, 10, 14 തീയതികളിലായി നടത്തുന്ന വോട്ടെടുപ്പിന് 34,710 പോളിംഗ് സ്റ്റേഷനുകൾ സംസ്ഥാനത്തൊരുക്കും. ത്രിതല പഞ്ചായത്തുകളിൽ 29,322 വോട്ടിംഗ് യന്ത്രങ്ങളും കോർപ്പറേഷനുകളിലും നഗരസഭകളിലുമായി 5,388 വോട്ടിംഗ് യന്ത്രങ്ങളുമാണ് ക്രമീകരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വാഹനങ്ങളുടെ എണ്ണം നിശ്ചയിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥിക്ക് 1 പ്രചാരണ വാഹനവും ബ്ലോക്ക് പഞ്ചായത്തിൽ പരമാവധി 3 വാഹനങ്ങളും ജില്ലാ പഞ്ചായത്തിൽ 4 വാഹനങ്ങളും ഉപയോഗിക്കാം. മുനിസിപ്പാലിറ്റികളിൽ ഇത് 2, കോർപ്പറേഷനിൽ 4 ആയിരിക്കും. ഉച്ചഭാഷിണി ഉപയോഗത്തിന് പോലീസിന്റെ അനുമതി നിർബന്ധമാണ്. രാത്രി 9:00 രാവിലെ 6:00 ഉച്ചഭാഷിണി ഉപയോഗിക്കാൻ പാടില്ല. പട്ടയഭൂമിയിലെ വീടൊഴികെ നിർമ്മാണത്തിന് അനുമതി വേണമെന്ന സുപ്രീംകോടതി വിധി ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുമെന്ന് റിപ്പോർട്ട്. രാവിലെ 10:30 ചേരുന്ന യോഗത്തിൽ റവന്യൂ, നിയമ, തദ്ദേശ വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. നവംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 46 ലക്ഷത്തിലേറെ പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനും 6,32,000 പേർക്ക് ക്ഷേമനിധി പെൻഷനുമാണ് വിതരണം ചെയ്യുന്നത്. ചില തൊഴിലാളി സംഘടനകൾ നാളെ ആഹ്വാനം ചെയ്തിരിക്കുന്ന പണിമുടക്ക് പിൻവലിക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ പണിമുടക്ക് ബുദ്ധിമുട്ടിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂറാണ് പണിമുടക്കിന് 13 തൊഴിലാളി സംഘടനകൾ ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മലപ്പുറം ജില്ലയിലെ കവളപ്പാറ ഉൾപ്പെടുന്ന പോത്തുകൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജിയോളജിക്കൽ സർവേ സംഘം പരിശോധന നടത്തി. 2019 ഓഗസ്റ്റിലെ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും 49 പേരാണ് കവളപ്പാറയിൽ മരിച്ചത്. പ്രദേശം വാസയോഗ്യമാണോ എന്നറിയുന്നതിന് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരമാണ് ജിയോളജി വകുപ്പ് പരിശോധന നടത്തുന്നത്. എറണാകുളം അങ്കമാലിയിലും മൂവാറ്റുപുഴയിലും വൻ കഞ്ചാവ് വേട്ട. അങ്കമാലിയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച 100 കിലോയും മൂവാറ്റുപുഴയിലെ ആഗോലിയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് 35 കിലോയും കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ തൊടുപുഴ സ്വദേശികളായ 3 പേരെ അറസ്റ്റ് ചെയ്തു. ബീഹാർ നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ബിജെപി നേതാവ് വിജയ്കുമാർ സിൻഹയും ആർജെഡി നേതാവ് അവധ് ബിഹാരി ചൌധരിയുമാണ് മത്സരരംഗത്തുള്ളത്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് FC ഗോവ മുംബൈ സിറ്റിയെ നേരിടും. വൈകിട്ട് 7:30 ഗോവയിലാണ് മത്സരം. ഇന്ന് ഗുരുവായൂർ ഏകാദശി. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ക്ഷേത്രനഗരിയിൽ ദർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത 5,000 പേർക്ക് മാത്രമായിരിക്കും ദർശനം. നാളത്തെ ഭരണഘടനാ ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ 11:00 സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഭരണഘടനയുടെ ആമുഖം വായിക്കും. 1949 നവംബർ 26 ഇന്ത്യൻ നിയമനിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. 2015 നവംബർ 19 ഗവൺമെന്റ് നവംബർ 26 ഭരണഘടനാ ദിനമായി പ്രഖ്യാപിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ ദേശീയ കലാ ഉത്സവ് 2020 സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ 9, 10, 11, 12 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. സ്വർണവില ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 4,560 രൂപയായി. പവന് 480 രൂപ കുറഞ്ഞ് 36,480 രൂപയാണ് ഇന്നത്തെ വില. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:00 തിരുവനന്തപുരം നിലയത്തിൽ നിന്നും.